ഈ ഫീസൊക്കെ കുറവുള്ള ഈ ഓൺലൈൻ ബാച്ചിലൊക്കെ പഠിച്ചിട്ട് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുമോ അത് ജസ്റ്റ് പാസ് ആവാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാം ഫസ്റ്റ് തന്നെ ഞാൻ ആ സംശയം അഡ്രസ്സ് ചെയ്യാം അത് ആക്ച്വലി ഒരു ഒരു ജനുവൻ ആയൊരു സംശയമാണോ ഒരിക്കലുമല്ല കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കെ എക്സാമിൻ്റെ പറഞ്ഞ ഓൺലൈൻ ബാച്ചിൽ നിന്ന് ഓരോ വർഷവും അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് വാങ്ങുന്ന കുട്ടികളും ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് വാങ്ങുന്ന ടോപ്പേഴ്സാണ് ഓരോ വർഷവും ഉണ്ടാക്കപ്പെടുന്നത് അവരൊക്കെ എക്സാമിനറിൻ്റെ ഓൺലൈൻ ബാച്ചിലെ കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എക്സ്ട്രാ ഒന്നും ഉപയോഗിക്കാത്ത കുട്ടികളാണ് ഇവരൊക്കെ അപ്പോൾ എന്തായിരിക്കും ഇവർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ കാര്യം അവർ എക്സ്ട്രാ ഓർഡിനറിലി ബ്രില്യൻറ് ആയതുകൊണ്ടായിരിക്കുമോ എപ്പോഴും അതുകൊണ്ട് മാത്രമാണോ അവർക്ക് ഈ ഫുൾ മാർക്കിലേക്കോ അല്ലെങ്കിൽ നല്ല മാർക്കിലേക്കോ എത്തിച്ചേരാൻ പറ്റുന്നത് ആൻസർ ആൻസർസ് അങ്ങനെയല്ല തീർച്ചയായിട്ടും എക്സെപ്ഷൻസ് ഉണ്ടാവും വളരെ ഒന്നോ രണ്ടോ കുട്ടികൾ നൂറ് പേരിൽ അല്ല ആയിരം പേരിൽ എക്സെപ്ഷൻസ് ഉണ്ടാകും എക്സ്ട്രാ ഓർഡിനറി നിൽക്കുന്ന ബ്രില്ഡായവർക്ക് അവർ ചിലപ്പോൾ എങ്ങനെ പഠിച്ചാലും ചിലപ്പോൾ മാർക്ക് കിട്ടുന്നവരുണ്ടാവും പക്ഷേ എല്ലാവരുടെയും കേസ് അങ്ങനെയല്ല അപ്പോൾ എന്താണ് ഈ കുട്ടികൾ സാധാരണ ഒരു കുട്ടി ഓൺലൈൻ പഠിക്കുന്നതിനേക്കാളും എക്സ്ട്രാ ചെയ്യുന്നത് എന്താണ് അവർ കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെ നിങ്ങളും ചെയ്താൽ ഓൺലൈൻ ബാച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് മക്കളെ ഏറ്റവും നിങ്ങളുടെ ബെസ്റ്റിലേക്കാവാം നിങ്ങൾക്കും ആയി തീരാം അതിന് ഫസ്റ്റ് കാര്യമാണ് മക്കളെ ഡിസ്ട്രാക്ഷൻ ഈ ഓൺലൈൻ ക്ലാസ് നടക്കുന്നത് ഫോണിലാണ് അല്ലെങ്കിൽ ടാബിലാണ് നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോഴൊക്കെ ഈ ഡിസ്ട്രാക്ഷനുള്ള സ്കോപ്പ് കൂടി കൂടി വരികയാണ് കാരണം നിങ്ങൾക്ക് ആ ആപ്പ് എടുത്ത് ക്ലാസ് കാണുന്നതിന് പകരം നിങ്ങൾക്ക് യൂട്യൂബ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് റീൽസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് പല പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് ആ ഫോൺ ഉപയോഗിച്ച് ടാബ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഉണ്ട് സോ എപ്പോഴും മൈൻഡ് എന്താണ് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ ഒരു കാര്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ അവെയർ അവയറായിരിക്കാം ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻ നാച്ചുറലി ഉണ്ടാവും എന്നുള്ള കാര്യം അവയറായിരിക്കുക അത് അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്ന എല്ലാവർക്കും ഈവൻ ടോപ്പേഴ്സിനെ വരെ അങ്ങനെ ഉണ്ടാവുന്ന കാര്യം നിങ്ങൾ അവെയർ ആവുക രണ്ടാമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാം എന്നുള്ളതിനൊരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ അത് പല രീതിയിലും നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം അത് നിങ്ങൾ തന്നെ എക്സ്പ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമാണ് അതൊരു സിമ്പിൾ വഴി എന്താണ് നിങ്ങൾ ഫോൺ ക്ലാസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ബാക്കി എല്ലാ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുക ഈ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാനും ശരിയാവില്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ആ സമയത്ത് ആപ്പ് അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അത് റീ തിരിച്ചും റീഇൻസ്റ്റാൾ ചെയ്താൽ പോരെ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് പക്ഷെ ഒന്നോ രണ്ടോ മിനിറ്റ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാ ദിവസവും മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഫെയർ അല്ല അപ്പോൾ ആ ബാപ്പ് ആപ്പുകൾ ആ സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക പഠിക്കുന്ന സമയത്ത് പഠിക്കുക മാത്രം ചെയ്യാം അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ ഏറെ കുറെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളും നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കോൺഷ്യസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം എക്സ്പെരിമെൻറ്റ് ചെയ്തു ഒക്കെ എങ്ങനെയൊക്കെ ഈ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്തു ടോപ്പർ ആവാനുള്ള ഓൺലൈൻ ബാച്ചിൽ പഠിച്ച് ടോപ്പർ ആവാനുള്ള ഫസ്റ്റ് കോളം നിങ്ങൾ ചെക്ക് ചെയ്തു രണ്ടാമത്തെ കോളത്തിലേക്ക് വരാം പ്രോപ്പറായുള്ള ടൈം ടേബിൾ നിങ്ങൾ ഓൺലൈൻ ബാച്ചിൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഏത് ബാച്ചിലാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടൈം ടേബിൾ എന്താ എന്തൊക്കെ ലേണിംഗ് വീഡിയോസ് വീഡിയോസാണെന്ന് കാണേണ്ടത് ഏതൊക്കെ ലൈവാണ് അറ്റൻ അറ്റൻഡ് ചെയ്യേണ്ടത് ഏതൊക്കെ എക്സാംസാണ് എപ്പോഴാണ് ഉള്ളത് എല്ലാ കാര്യങ്ങളും എക്സാം എന്ന് ബാച്ചിലെ ടൈം ടേബിൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുകൂടാതെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ ടൈം ടേബിൾ ഉള്ള കാര്യങ്ങൾ നിങ്ങളെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഏതൊക്കെ സമയമാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ലേണിങ് വീഡിയോസാണ് നിങ്ങൾ ഇന്ന സമയത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ മിനിമം അടുത്ത ദിവസത്തെങ്കിലും ഉണ്ടായിരിക്കണം ഐ ഡിയിലി ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ടൈം ടേബിൾ എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം മിനിമം നാളത്തെ ടൈം എങ്കിലും ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ആ ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ ടൈം ടേബിൾ ഉള്ളത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈമും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിൽ കൊടുക്കണം അതായത് എന്താണോ നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ബാച്ച് ബേസ് ടോപ്പേഴ്സായ കുട്ടികളും ചെയ്തത് അത് അതല്ലാണ്ട് അവർ ഫുൾ ടൈമിൽ നിന്ന് പഠിക്കുകയോ ഒന്നുമല്ലായിരുന്നു അവർ പഠിക്കും അവർക്ക് കളിക്കണം തോന്നുന്നത് അവർ കളിക്കും പക്ഷേ എല്ലാം അവർ തന്നെ ഉണ്ടാക്കി അവർ പ്രിപ്പയർ ചെയ്ത ടൈം ടേബിൾ പ്രകാരം തീർച്ചയായിട്ടും ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതനുസരിച്ച് പോകണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ എയ്റ്റി എങ്കിലും അതിനനുസരിച്ച് പോകാലോ മതി നെക്സ്റ്റ് കാര്യമാണ് മക്കളെ സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾ ഓൺലൈൻ ബാച്ചിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം അതിൻ്റെ അർത്ഥം എന്താണ് നാലുവെച്ച് നോക്ക് നിങ്ങൾ ടൈം ടേബിളും എല്ലാം ഉണ്ടാക്കി വെച്ചു എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇന്ന് ഞാൻ പഠിക്കുന്നില്ല എനിക്ക് മൂടില്ല അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഒരിക്കലും വരാൻ പാടില്ല ആ ഒരു സ്ഥിതിയിലേക്ക് ഒന്നോ രണ്ടു ദിവസമൊക്കെ തീർച്ചയായിട്ടും ഒരാഴ്ചയിലേക്ക് വരാം അല്ലെ ഒരു മാസത്തിൽ ഒന്നോ രണ്ട് ദിവസം വരാം ഒരാഴ്ചയിലും നടക്കില്ല ഓരോ മാസത്തിലങ്ങനൊക്കെ വരാം പക്ഷേ അതൊരു സ്ഥിരമായുള്ള പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എഫ് ഡിസാസ്റ്റർ ഇത് ഓൺലൈനിൽ മാത്രമല്ല നിങ്ങൾ വിചാരിക്കുക ആ ഓൺലൈൻ ബാച്ചിൽ മാത്രം ഇങ്ങനെ അങ്ങനല്ലേ അങ്ങനെയല്ലേ അന്ന് വിചാരിക്കേണ്ട ഓഫ്ലൈനിൽ അല്ലേ ട്യൂഷനിൽ പോവാണെങ്കിലും ഇതേ സെയിം ഇഷ്യൂ ഉണ്ട് കാരണം നിങ്ങൾ വിചാരിക്കാം സാർ ഓഫ്ലൈൻ ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ വരുന്നാൽ അങ്ങനെ സെൽഫ് മോട്ടിവേഷൻ ആവശ്യമില്ലല്ലോ ടീച്ചർ മോട്ടിവേറ്റ് ചെയ്യില്ലേ നമ്മൾ അവിടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കില്ലേ വെറുതെയാണ് നിങ്ങൾക്ക് അവിടെയും പോയിട്ട് സിമ്പിളായിട്ട് കുഴപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം മനസ്സിലാവുന്ന പോലെ ടീച്ചർ പഠിക്കുക പഠി മനസ്സിലായോ ചോദിച്ചപ്പോൾ മനസ്സിലായി എന്ന് പറയാം ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയാം ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഉഴപ്പണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണോ ഉഴപ്പം നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിലും ട്യൂഷനിലാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ എവിടെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളുന്നൊരു മൊട്ടിവേഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓൺലൈനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രഷർ ആരെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു പ്രഷർ കുറച്ച് കുറവായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷനോ പ്രഷറോ ആവരുത് നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണോ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണോ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് തരക്കണോ അതിന് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവണം അങ്ങനെ പഠിക്കണമെങ്കിൽ എക്സാമിൻ്റെ തലേന്നൊന്നും പഠിച്ചിട്ട് ഒന്നും ഒന്നും ആകുമ്പോൾ അത് ഡെയിലി നന്നായിട്ട് പഠിക്കണം എനിക്ക് നന്നാമം ജീവിതത്തിൽ നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുക നല്ല ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ മാത്രമേ ലോങ്ങ് ടേമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പോൾ അത് ഓൺലൈനാണേലും ഓഫ്ലൈനിലാണെങ്കിൽ വേണം ഓൺലൈനിൽ കുറച്ചും കൂടി ചിലപ്പോൾ വേണ്ടിവരും അതുണ്ടാക്കിയെടുക്കുക കാരണം ലൈഫിൽ അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നിങ്ങൾ കോ കോളേജിൽ പോയാൽ ട്യൂഷൻ ക്ലാസ് ഉണ്ടാവും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഓരോ ജോലി ചെയ്താലും നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ് എടുത്തു തരുമോ അതിൻ്റെ ആരെങ്കിലും ഇല്ല ഇപ്പോൾ ഇപ്പോഴേ ശീലിച്ചു കൊടുക്കുക സ്വന്തം ചെയ്യുന്നത് അപ്പം ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം സ്വന്തമായിട്ട് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അത് ഓൺലൈൻ ബാച്ചിന് വേണ്ടി മാത്രമല്ല ലൈഫിനും കൂടി വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് കാര്യമാണ് നോട്ട് മേക്കിംഗ് ഏത് ടോപ്പർ എടുത്ത് നോക്കിയാലും അവരെന്താകും സ്വന്തമായിട്ട് നല്ല വൃത്തിയുള്ള നോട്ടുണ്ടാവും വളരെ എക്സെപ്ഷൻസ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും എങ്കിൽ പോലും അവർ കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ആ നോട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണം ഉണ്ടാക്കാം നിങ്ങൾക്ക് നോട്ട് മേക്കിങ്ങിൻ്റെ ലൈവ് ഒക്കെ നമ്മുടെ ചാനലിൽ കാണാമെന്നായിരിക്കും ഓൾറെഡി ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എക്സാമിനർ നോട്ട് മേക്കിംഗ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നോട്ട് മേക്കിങ് ഉണ്ടാകേണ്ടത് അതിൻ്റെ കുറേ ടിപ്സും കാര്യങ്ങളും സൈന്റിഫിക് മെത്തേഡ്സൊക്കെ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വൃത്തികളൊരു നോട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ നോട്ട് എന്തിനാണ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി ഓക്കെ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ നിങ്ങൾ ഒരു സാധനം പഠിച്ചു കഷ്ടപ്പെട്ട് നിങ്ങൾ രണ്ട് മണിക്കൂർ ക്ലാസ് കണ്ട് പഠിച്ചു പക്ഷേ എക്സാമിന് പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയില്ല കാരണം നിങ്ങൾ റിവൈസ് ചെയ്തില്ല നിങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി പക്ഷേ നിങ്ങൾ റിവൈസ് ചെയ്യാതുകൊണ്ട് നിങ്ങൾക്ക് മറന്നുപോയി ആ എക്സാമിൽ അതൊന്നൊരു ചോദ്യം വന്നു നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾ ആ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഷ്ടപ്പെട്ട് പഠിച്ചത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗ ഉപയോഗം ഉണ്ടായോ പഠിപ്പിച്ച ആൾക്കാരുടെ ഉപയോഗം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ആ കാര്യം കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിരുന്നോ ഇല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ട് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ ഒരു മിനിറ്റോ എടുത്ത് പഠിച്ചോ പക്ഷേ ആ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കണം എപ്പോൾ വരെ എക്സാം വരെ അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ റിവിഷൻ പോകാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊരു സാധനം പഠിച്ചു ഒരു ചാപ്റ്റർ പഠിച്ചു ഒരു മാസം കഴിയുമ്പോൾ ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ല എൻ്റെ അർത്ഥം നിങ്ങൾ ആ സമയം വേസ്റ്റ് ചെയ്തു തോന്നല്ലേ ആ സമയം നിങ്ങൾക്ക് വലിയ ഇൻസ്റ്റാഗ്രാം റീൽസോ അല്ലെങ്കിൽ വലിയ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു നിങ്ങൾ എന്തിനാണ് സമയം വേസ്റ്റ് ചെയ്തത് സോ റിവിഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് അതെങ്ങനെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യം ക്ലാസ് കണ്ടുകൊണ്ടാണോ ഒരിക്കലുമല്ല നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ് വെച്ചിട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നോട്ട് മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് കാര്യമാണ് എക്സാംസ് നിങ്ങൾ ഏത് ടോപ്പറിനോട് സംസാരിച്ചോ മിനിമം മക്കളെ അവരൊരു എക്സാമിന് മുൻപ് നിങ്ങൾ അതിന് പബ്ലിക് എക്സാമിന് മുമ്പ് മിനിമം ഒരു പത്ത് ഫുൾ ലെങ്ത് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അതുകൂടാതെ ഓരോ സ്കൂളിലെ പരീക്ഷകൾ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മുടെ ബാച്ചിലെ അഗ്നി ബാച്ചിലും ഉയര ബാച്ചിലും രക്ഷാ ബാസിലും പഠിച്ചവർ ബാച്ചിലെ എക്സാംസ് ഒക്കെ അവർ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തവരായിരിക്കും കാരണം എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ ലെവൽ എന്താണ് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു നിങ്ങൾ വിചാരിച്ചാൽ എല്ലാം നിങ്ങൾ പഠിച്ചു പക്ഷേ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ കിട്ടിയ മാർക്ക് ഇരുപതിൽ പന്ത്രണ്ട് മാർക്കാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല എന്തൊക്കെയോ നിങ്ങൾ മിസ്സായിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വരണം അത് മനസ്സിലാക്കണമെങ്കിൽ പരീക്ഷ എഴുതി നോക്കണം മനസ്സിലായില്ലേ അപ്പോൾ ആ രീതിയിൽ മുൻ പരീക്ഷ എഴുതി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ല എന്നുള്ള എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിക്കും ഗെയ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ മാറ്റുക അപ്പോൾ ഇന്ന ആ എട്ട് മാർക്ക് എനിക്ക് മിസ്സായ എട്ട് മാർക്ക് എവിടെ നിന്നാണ് എനിക്ക് മിസ്സായത് അതൊന്നും കൂടി പഠിച്ചെടുക്കണല്ലോ എന്ന് പോയിട്ട് നിങ്ങളെന്ത് ചെയ്യുക വീണ്ടും പഠിക്കുക അപ്പോൾ വീഡിയോസ് കണ്ടിട്ടോ നോട്ട് നോട്ട് നോക്കിയിട്ട് ഒക്കെ പഠിക്കുക അപ്പം നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് അത് വീക്ക്നെസ് വെറുതെ ഇങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് മനസ്സിലാവില്ല പരീക്ഷകൾ എഴുതണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓൾസോ ഈ പരീക്ഷ എഴുതുന്നു റിവിഷൻ്റെ ഒരു ഭാഗമാണ് കാരണം ഓരോ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഒരു അവസരവും കൂടിയാണ് അപ്പോൾ ആ റിവിഷനും കൂടി അവിടെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ട് കാരണം വെറുതെ പോയി പരീക്ഷ എഴുതിയിട്ട് എന്തായാലും ആർക്കാ കാര്യം ഒരു കാര്യമില്ല റിവിഷൻ ചെയ്യുക പരീക്ഷ എഴുതുക അപ്പോൾ ഓരോ പരീക്ഷയും പരീക്ഷയ്ക്ക് മുൻപും ഒരു റിവിഷന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുകയാണെങ്കിൽ നിങ്ങളുടെ റിവിഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും ഇങ്ങനെയാണ് ടോപ്പേഴ്സ് ചിന്തിക്കുക ടോപ്പേഴ്സ് ഒരിക്കലും ചിന്തിക്കില്ല ഓ പരീക്ഷയാണല്ലോ തലവേനയാണല്ലോ എന്നവരെ ചിന്തിക്കില്ല അവരെങ്ങനെ ചിന്തിക്കുക ആ പരീക്ഷയാണ് എന്തായാലും പരീക്ഷ എഴുതാം അല്ലേ എന്തായാലും പരീക്ഷ എഴുതണം അതിൻ്റെ ഇല്ലാത്തൊരു ഓപ്ഷൻ അവർ മനസ്സിലില്ല പിന്നെ എന്തെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തേക്കാം ഓക്കെ എന്തായാലും റിവൈസും ചെയ്യണം അപ്പോൾ ഈ ബെസ്റ്റ് ടൈം എന്നാണ് ഈ പരീക്ഷ മുൻപോട്ട് റിവൈസ് ചെയ്തേക്കാം അതിങ്ങനെ ചെയ്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവർ തന്നെ എന്താണ് ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ട് അവർക്ക് തന്നെ റിവിഷൻ നടന്നോളും പരീക്ഷയുടെ ദിവസം വരെ അവരെ സാധനം ഓർത്ത് വെക്കും അത് കോൺഷ്യസ്ലി ചെയ്യേണ്ട ആവശ്യം പോലെ ഈ പരീക്ഷയ്ക്ക് മുമ്പ് റിവൈസ് ചെയ്ത് പരീക്ഷയും കൂടെ അറ്റൻഡ് ചെയ്താൽ മതി പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് തലയിൽ തലയില്ലാത്തതെന്ന് ഓക്കെ ലാസ്റ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലുള്ള കാര്യം എന്ന് റിവിഷൻ എക്സ്ട്രീംലി എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള ആരും കൂടെ ഞാൻ പറഞ്ഞത് മക്കളെ ഇത്ര മാത്രമേ ഉള്ളൂ ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്നത് ഓൺലൈൻ ബാസിലാണെങ്കിൽ ഓഫ്ലൈൻ ബാസിലാണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരി ഇതേപോലെ തന്നെയാണ് പക്ഷേ ഓൺലൈൻ ബാച്ചിൽ ഉപയോഗിച്ച് ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ടിക്ക് ബോക്സ് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്രേ ഉള്ളൂ ഇതുവരെ നിങ്ങൾ ഓൺലൈനിൽ പഠിച്ചവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്ര കാര്യങ്ങളിൽ നിങ്ങൾക്ക് ടിക്ക് ഇടാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ആ ടിക്കഡാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ടിക്കഡാൻ നിങ്ങൾക്ക് പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തിയാൽ മക്കളെ നിങ്ങൾ ഏത് ഓൺലൈൻ ക്ലാസ്സിലാണോ എക്സാമിൻ്ററിൽ ഏത് ഓൺലൈൻ ക്ലാസ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തത് നിങ്ങൾ അത് ഉപയോഗിച്ച് പഠിച്ചാൽ മക്കൾ ഞാൻ ഈ പറഞ്ഞ പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മാക്സിമത്തിലെത്താൻ പറ്റും അത് ഫുൾ മാർക്സ് ആവാം ചിലപ്പോൾ നയൻ്റി നയൻ പെർസെൻറ്റേജ് ആവും ചിലപ്പോൾ നയൻറ്റി എയ്റ്റ് ആവാം ചിലപ്പോൾ ഫുൾ എ പ്ലസ് ആവാം ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യും പക്ഷേ നിങ്ങളുടെ മാക്സിമം അക്കാഡമിക് പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾക്ക് എത്തരാൻ പറ്റുമെന്നുള്ള ഒരു സംശയമില്ല ഒരു സംശയമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ക്രൈറ്റീരിയ പറഞ്ഞത് ആ ആറ് ക്രൈറ്റീരിയ എത്ര ടിക്ക് ബോക്സുകൾ നിങ്ങൾക്ക് ഉണ്ട് അഞ്ചാണോ നാലാണോ മൂന്നാണോ രണ്ടാണോ എത്ര ടിക്ക് ബോക്സുകൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾസോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മുടെ ബാച്ച് വെച്ച് നന്നായിട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ സാർ ഞാൻ റെഡിയാണെന്നും കൂടെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാത്രം ഒരു ആക്ച്വലി നിങ്ങൾ ചെയ്ത് കൊടുക്കണം